കൂട്ടുകാരെ മലയാളി വീട്ടു വിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് സുഖിയനാണ് അത് ചില സ്ഥലങ്ങളിൽ അതിനെ മോദകം എന്ന് പറയും അതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പറയട്ടെ ഒരു കപ്പ് പയർ പുഴുങ്ങിയത് അര കപ്പ് ശർക്കര അര കപ്പ് തേങ്ങ രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അത് ചേർക്കുന്നതുകൊണ്ട് നല്ല അതിനകത്ത് നല്ല ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇത് അവിലേസ് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ അവിലേസ് പൊടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഞാൻ ആ അവിലേസ് പൊടി ചേർക്കുമ്പോൾ കാണിച്ചു തരാം ഇൻ കേസ് നമ്മുടെ കയ്യിൽ അവിലേസ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവല് വേണമെങ്കിലും ചേർക്കാം ഇവിടെ നമ്മൾ എടുത്തു വെച്ച ശർക്കര ഞാൻ വെള്ളത്തിൽ കലക്കിയ ശേഷം അരിച്ച് എടുത്തിട്ടുണ്ട് അരിച്ച് ഒരു പാത്രത്തിലെടുത്ത് അത് കുറച്ച് അതിൻ്റെ വെള്ളം കുറച്ച് വറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പാനി പരുവമൊന്നും ആവണ്ട ചെറുതായിട്ട് അത് നല്ലപോലെ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി തേങ്ങ ചേർക്കാം നമുക്ക് ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം ഇത് കുറച്ച് സമയം നമുക്ക് ഇത് ഒന്ന് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്കിത് കുറച്ച് സമയം വെച്ചേക്കാം ആ സമയത്തിന് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി നമുക്ക് ഇതിനകത്ത് ലേശം ഉപ്പ് ചേർക്കാം ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ നോക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ നോക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഈ രണ്ട് ടേബിൾ സ്പൂൺ അവിലേസ് പൊടി ചേർക്കുന്നത് ഈ അവിലേസ് പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അത് ചേർക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ നല്ലതാണെന്ന് പറഞ്ഞത് അവിലേസ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് അവില് ചേർക്കാം ഇത് രണ്ടുമില്ലായെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് വേണമെങ്കിലും നമുക്ക് മോദകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പം അവിലേസ് പൊടി ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അവിലേസ് പൊടി ഇതിനകത്ത് ചേർക്കാം ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട് നമുക്കിനി ഇതിനെ ബോള് പിടിച്ചിട്ട് പിന്നെ മാവിൽ മുക്കിയിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം നന്നായിട്ട് മിക്സായിട്ടുണ്ട് ശർക്കര പാനിയിൽ നമ്മൾ തേങ്ങയും പയറും ഇട്ട് നന്നായിട്ട് വേവിച്ചു അതിനുശേഷം അവിലേസ് പൊടിയും കൂടെ ഇട്ടു ഈ അവിലേസ് പൊടിയും അവലോ ഏതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് പക്ഷേ അവിലേസ് പൊടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്
പയറും തേങ്ങയും അവലേശ്വരിയും ശർക്കരയും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം. നമ്മളെല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയ ശേഷം വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. ചൂടാകട്ടെ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും ബാറ്ററിൽ മുക്കിയ ശേഷം ഇതിലേക്ക് അല്ലെങ്കിൽ മോദകം എന്ന വെറൈറ്റി സാധനം റെഡിയായിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം പുതിയ തയ്യാറിലും വന്നിട്ടുണ്ടെങ്കിൽ കോമെന്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എന്നിട്ട് അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ. What you giving, that's how we live it. Don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and choose to be